പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നൽകി അല്ലെങ്കിൽ ലഭിച്ചു എന്ന് പറയുന്ന, പറയാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ പറഞ്ഞ രണ്ട് വ്യക്തികളാണ് കേരളത്തിലുള്ളതെന്ന് തോന്നുന്നു. അതിലെ ഒന്ന് നമ്മളുടെ മുഖ്യമന്ത്രി, രണ്ട് 93-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന വേളയിലെ കേക്ക് മുറിച്ചുകൊണ്ട് മഹാരാജാസ് കോളേജിലെ പ്രൊഫസർ എം കെ സാനുമാഷ് പറഞ്ഞു, എനിക്ക് സമൂഹം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തിരിച്ചു നൽകിയെന്ന്. അദ്ദേഹം ഒരു രാഷ്ട്രീയ വീക്ഷണമുള്ള ആളാണെങ്കിലും രാഷ്ട്രീയക്കാരനല്ല, ഇടതുപക്ഷക്കാരനാണെങ്കിലും അതിനു വേണ്ടിയിട്ട് വാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലും സമൂഹത്തിൽ മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലും വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലും മറ്റ് അധ്യാപകരുടെ കൂട്ടത്തിലും എല്ലാം അദ്ദേഹത്തിന് എന്തൊക്കെ ലഭിച്ചോ അത് അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മഹത്വം. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലഭിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ്. പിന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലഭിച്ചു എന്ന് നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് കേരളത്തിലെ മുഖ്യ ഭരണാധികാരി. ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ വാളയാറിലെ കൊലപാതകത്തിന് എങ്ങനെയാണ് ഇവരൊക്കെ സ്വാധീനിച്ചത് എന്നുള്ളത് കൂടി ചേർത്ത് പല ഓൺലൈൻ ചാനലുകളിലും നമ്മളുടെ മുഖ്യ ഭരണാധികാരിയെ വിളിക്കുന്ന വാക്കുകളും അതിൻ്റെ ചുവട്ടിലും കൂടെയും മറ്റെല്ലായിടത്തും പറയുന്ന പച്ചക്കരിയും പച്ചത്തെറിയും അത് ദൂരെ മാറി നിന്നൊരാൾ കേൾക്കുകയാണെന്ന് വിചാരിക്കാം. അയാൾക്ക് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ഒരാൾ കേൾക്കുകയാണെങ്കിൽ ലോകം പ്രതീക്ഷിച്ചതിനേക്കാളും, ഭാരതം പ്രതീക്ഷിച്ചതിനേക്കാളും, കേരളം പ്രതീക്ഷിച്ചതിനേക്കാളും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പ്രതീക്ഷിച്ചതിനേക്കാളും 1000 ഇരട്ടി 10000 ഇരട്ടി പച്ചത്തെറിയാണ് ഈ ഭരണാധികാരികൾക്ക് കിട്ടുന്നത്. ഏതായാലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നു അല്ലെങ്കിൽ ലഭിച്ചു എന്ന് പറയുന്ന എം കെ സാനുമാഷ് അദ്ദേഹത്തിന്റെ നന്മയുടെ പ്രതീകമാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊടുക്കുന്നു എന്ന് ഓൺലൈൻ ചാനലുകളിലൂടെയും പെൺകുട്ടികൾ, വാർത്ത വായിക്കുന്ന പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ കേട്ടാൽ ഒരു 100 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ പാകത്തിനുള്ള വാക്കുകൾ ഉപയോഗിച്ചോട്ടാണ് കേരള ഭരണത്തെ നയിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ അവരുടെയൊക്കെ വീട്ടുകാർ, ഭാര്യയും മക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെ തന്റെ വീട്ടുകാരനെ സമൂഹം ഓൺലൈൻ ചാനലിലൂടെ പറയുന്ന ഈ പച്ചത്തെറി അതെങ്ങനെ കേട്ടുകൊണ്ട് 24 മണിക്കൂർ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കഴിയും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെ ഗംഭീരമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. നല്ലതോ ചീത്തയോ എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടിയതാണ് ഈ ദീപാവലി ദിവസം രജൌരിയില് കാശ്മീരില് പട്ടാളക്കാരുടെ കൂട്ടത്തില് അവരിൽ ഒരാളായിട്ട് അവരുടെ ഡ്രസ്സിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നിന്നപ്പോ ആ പട്ടാളക്കാരുടെ പ്രതികരണം അതും പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ്. ശരിക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന, ഒരുമിച്ചുള്ള വീക്ഷണം വെച്ച് പുലർത്തുന്ന നമ്മുടെ ജമ്മു കാശ്മീരിനെ 38 യൂറോപ്യൻ MPമാർക്ക് കാണിച്ചു കൊടുത്ത് അവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കുന്ന വിധത്തിൽ ആ പട്ടാളക്കാര് ജമ്മു കാശ്മീരിനെ കൈകാര്യം ചെയ്തതും ഇനി പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ ഭാരതത്തോട് ചേർക്കാൻ വേണ്ടി അവർ ചെയ്യാൻ പോകുന്നതും അവരുടെ കൂടെ നിന്ന് അവരുടെ ഡ്രസ്സിട്ട് അവരുടെ വായില് ഓരോ സ്വീറ്റ് കൊടുക്കാൻ പാകത്തിന് ഇഴുകി ചേർന്ന് നിൽക്കാൻ സാധിക്കുകയും ചെയ്യാം. കൂടെ നിന്നവരാണ് ഇന്ദിരാഗാന്ധിയെ കൊന്നത്, സെക്യൂരിറ്റിക്കാരാണ് എന്നറിയാം. പട്ടാളക്കാരനാണ് യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധിയെ പുറകിൽ നിന്ന് തോക്കുകൊണ്ട് അടിച്ചത് ശ്രീലങ്കയിൽ വെച്ച് എന്നറിയാം. താഷ്കണ്ടിലെ ലാൽ ബഹദൂർ ശാസ്ത്രിയെ കൊന്നത് കൂടെയുള്ളവനാണ്, അറിയണം നമ്മൾ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പട്ടാളക്കാരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് ഓരോ സ്വീറ്റ് ദീപാവലി ദിവസം കഴിഞ്ഞ 6 വർഷമായിട്ട് ചെയ്യുന്നത് പോലെ ചെയ്തപ്പോ അദ്ദേഹത്തിനും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കിട്ടി. പ്രൊഫസർ സാനുമാഷ്ക്കും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കിട്ടി. ആരാധ്യനായ കേരള മുഖ്യമന്ത്രിക്ക് പ്രതീക്ഷിച്ചതിന്റെ 100, 200, 500 ഇരട്ടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നല്ലതല്ലേ? കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയാല് പഠിക്കും ചിലര്, ചിലര് പഠിക്കുകയില്ല.